Hi friends, welcome to new video. Appo inniya vannittullathu nalloru strawberry cake inde recipe aayittanu. Kuttikalkkum valiyavarkkum oru pole ishtapadunna oru flavor aanu strawberry idayathu. Appo namukku nere video lottu povam. Oru bowlilekku arippa vechoduthittunde. Ini idilekku namukku maida ittodukkam. അപ്പോൾ ഒരു കപ്പ് മൈദയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മാറ്റി വെച്ച ശേഷമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി മാറ്റി വെച്ച ഒരു ടേബിൾ സ്പൂൺ മൈദക്ക് പകരം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡബിൾ ആക്ടിംഗ് ആയിട്ടുള്ള ബേക്കിംഗ് പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അര ടീസ്പൂൺ മതി ഇനി കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം ശേഷം ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു ക്ലീൻ ആയ ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഇതിലേക്ക് നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് കുറേശ്ശെ ചേർത്തെടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഇളം ചൂടുള്ള പാലൊഴിച്ചു കൊടുക്കാം പാലൊഴിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലോർ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലോർ ഇട്ടിട്ട് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് സ്ട്രോബെറിയുടെ എസൻസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് എത്രയാണ് കളർ വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബേക്കിംഗ് ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ചെടുത്തിട്ടില്ല ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ ചെയ്തത് ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് 40 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഞാനൊരു അലുമിനിയം ചെമ്പട്ടി പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്കൊരു റിങ് ഇറക്കി കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നമ്മുടെ ബാറ്റർ വെച്ച് കൊടുക്കാം ഇനി ഇത് 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്കുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ് ഫിയോണൻ്റെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഏകദേശം ബീറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് എസൻസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊരു 4-5 ഡ്രോപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ ഇത് നമ്മുടെ കേക്ക് ബേക്കായി ചൂടാറിയതിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്കിത് ഐസിങ് ചെയ്തെടുക്കാം അപ്പോൾ ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു ബേസ് വെച്ചെടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ് ലെയർ വെച്ചെടുത്തിട്ട് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ ക്രീം അപ്ലൈ ചെയ്തെടുക്കാം ഇനി അടുത്ത ലെയർ വെച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ക്രീം അപ്ലൈ ചെയ്തെടുക്കാം ഇനി ലാസ്റ്റ് ലെയർ വെച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കാം
അപ്പോൾ ക്രം കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫൈനൽ കോട്ടിംഗ് കൊടുക്കാം. ഇനി എല്ലാ ഭാഗത്തും ക്രീമാക്കിയതിന് ശേഷം നമുക്ക് സ്ക്രാപ്പർ ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ആക്കിയെടുക്കാം. അപ്പോൾ ഇത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയൊരു ഡിസൈന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രഷ് ഒന്ന് ഇളം ചൂടുള്ള വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായിട്ടൊന്ന് കുടഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെ നിന്നും മുകളിലേക്ക് ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. സൈഡ് ഭാഗം ലൈൻ ഇട്ടതിന് ശേഷം മുകൾ ഭാഗം ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫ്ലവറ് വരച്ചെടുക്കാം. ഇതേപോലെ സെയിം ഫ്ലവറായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഫ്ലവർ വരച്ചെടുക്കാം. അപ്പോൾ മുകളിൽ നമ്മൾ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇനി താഴെയും ഒന്ന് ബോർഡർ കൊടുക്കാം. ബോർഡറൊക്കെ വരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ സ്ട്രോബെറി കേക്ക്. അപ്പോൾ ഇതിന് ഫില്ലിങ്ങൊന്നും ഞാൻ കൊടുത്തിട്ടില്ല, ക്രീം മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഫില്ലിങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഏതും കൊടുക്കാം കേട്ടോ. ഇനി സ്ട്രോബെറി ക്രഷൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൊടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. Thank you for watching.